ഹലോ, ധനലക്ഷ്മി ടീച്ചർ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയും അല്പക്കാരിയും. ഇത് കഥയല്ല കേട്ടോ, കളിയിൽ അല്പക്കാരിയാണ്. ഇന്ന് ടീച്ചർ കളിയിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ശ്രമിക്കുന്നത്. അതിലേക്കായി എൻ്റെ കൂട്ടുകാരും അവരുടെ അമ്മമാരും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ അവരുടെ പഠനത്തിന് ചിലപ്പം സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരോടൊപ്പം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ, അവരിത് ശ്രദ്ധിച്ചു വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അമ്മമാർക്ക് ചിലപ്പം ഞാനീ പറഞ്ഞു തരുന്ന ടിപ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അങ്ങനെ അറിയാവുന്നതാണെങ്കിൽ ഇത് റിവിഷനായിട്ട് എടുക്കുക. അറിഞ്ഞൂടെങ്കിൽ ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കുകയല്ലേ, അത് നല്ല കാര്യമല്ലേ. ഇനി കൂട്ടുകാരോട് നമ്മൾ കുറേ കളിയിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ഈ മാത്സ് എടുക്കുമ്പോൾ നമുക്കറിയാം 0 to 9 വരെയാണ് സിംഗിൾ ഡിജിറ്റ്, അത് ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. ഈ ഡിജിറ്റ്സാണ് ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം എഴുതിയൊക്കെയാണ് നമ്മൾ വലിയ വലിയ നമ്പേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വലിയ വലിയ നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കുറേ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. അപ്പം അതിലേക്കായി ടീച്ചർ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് അവരെ ഫ്രണ്ടാക്കണം. അതായത് ഡോട്ട്സ്, ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ കുത്തുകൾ, ലൈൻസ് കുറേ വരകൾ, ബോക്സസ് കുറച്ച് ചതുരങ്ങൾ, ഇവരൊക്കെയാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ വളരെ വേഗം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു ബുക്ക് ഉണ്ടാവുക, അതുപോലെ ഒരു പെൻസിൽ, ദെൻ ഇറേസർ. ഇതൊക്കെ വെച്ചിട്ട് ടീച്ചർ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടീച്ചർ ഇത് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നല്ലോണം മനസ്സിലാക്കുക. മനസ്സിലാക്കി പഠിക്കുക, അത് പിന്നെ ഒരിക്കലും മറക്കില്ല. സന്തോഷത്തോടു കൂടി ഇരുന്ന് പഠിക്കുക, അതും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മളെ വിട്ട് പോവുകയില്ല. ഈ രണ്ട് കാര്യങ്ങളോടുകൂടി വേണം നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട്, അതുപോലെ ഇത് മനസ്സിലാക്കാനായിട്ട്, ഇത് പഠിക്കാനായിട്ട് വളരെയധികം പുതിയ മനസ്സോട് കൂടിയിട്ട് ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, നന്നായിട്ട് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് അഡീഷൻസ് നോക്കാം. നിങ്ങൾ ആദ്യം നോക്കൂ ഇത് വളരെ ഈസിയാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമുക്കിതിനകത്ത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഡോട്ടിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനകത്തുള്ള യൂണിറ്റ് നമ്പേഴ്സുമായിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നോടൊപ്പം ട്രാവൽ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? ആണല്ലോ. അപ്പോൾ എല്ലാവരുടെയും കയ്യിലൊരു ബുക്കും ഒരു പെൻസിലും ഇറേസറും ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ആ അപ്പം നമുക്കൊന്ന് തുടങ്ങാം, ചെയ്ത് നോക്കാം. ടീച്ചർ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്പർ 9 4 6 1 7 5 5 3 5. നമുക്ക് ആഡ് ചെയ്യാം. 5 ഉം 3 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. 8 കൂടെ 5 ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് വേണം? 8 കൂടെ 5 ആഡ് ചെയ്യുമ്പോഴേക്കും വി വിൽ ഗെറ്റ് 13. ആ അപ്പം നമ്മൾക്ക് 3 മതി, 13 യൂണിറ്റ് നമുക്ക് മതി അല്ലേ. നമുക്ക് ആ യൂണിറ്റ് കൊണ്ടാണ് നമ്മൾ അടുത്ത നമ്പറിലേക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഈ 10 എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മൾ ഈ 10 ഈ 5 നേരെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട്, ഡോട്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് അങ്ങ് ഏൽപ്പിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ 3 കൂടെ 5 ആഡ് ചെയ്യുമ്പോഴേക്കും 8 കിട്ടും. 8 കൂടെ 7 ആകുമ്പോഴോ 15 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ഈ 5 മാത്രം നമുക്ക് മതി, നമുക്ക് ഈ 1 നമുക്ക് 7 നേരെയല്ല നമുക്കൊരു ഡോട്ട് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഈ 5 1 അടുത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ 5 + 1 6 6 + 6 we will get 12. ടീച്ചർ ഒന്ന് ഈ 2 കൊണ്ട് മാത്രമാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ടീച്ചർ 10 6 നേരെ ആ ഡോട്ട് ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ലയിപ്പിക്കാൻ പോകും. അപ്പോൾ 2 + 4 എത്രയാണ്? 6 ആണ് അല്ലേ. 6 കൂടെ 9 ആഡ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് 15 ആണ് കിട്ടുക. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാൻ പോകണു? ഈ നമുക്ക് ഈ 5 മതി. അപ്പോൾ ടീച്ചർ ഈ 10 നമ്മൾ 9 നേരെ ഡോട്ട് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്
നമ്മൾ ഈ ഫൈവിനെ അങ്ങനെ കൊണ്ടുവന്ന് താഴെ എഴുതും. എന്നിട്ട് ഡോട്ട് എത്രയുണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാം, 1 2 3 4. സോ 45 ഇസ് ദ ആൻസർ. നമുക്ക് വേറൊന്നും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, 6 3 9 8 7 6 9 4 ചെയ്യാം. 4 കൂടെ 9 ആഡ് ചെയ്യണം. 4 കൂടെ 9 ആഡ് ചെയ്യുമ്പോഴേക്ക് വി വിൽ ഗെറ്റ് 13, 2 ഡിജിറ്റ് ആയി. ഇപ്പൊ 2 ഡിജിറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, യൂണിറ്റ് മാത്രം മതി. നമ്മൾ 10 എന്ത് ചെയ്യും, ഈ 9 നേരെ നമ്മൾ ആ ഡോട്ട് ബെസ്റ്റ് ഫ്രണ്ടിന്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നിട്ട് നമ്മൾ 3 6 ട്രാവൽ ചെയ്യും. 3 6 ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും, 9. 9 7 ആഡ് ചെയ്യുമ്പോഴേക്കും എത്ര കിട്ടുക, 16 കിട്ടുക. നമുക്ക് 6 മതി. നമ്മൾ എന്ത് ചെയ്യും, ഈ 1 അതായത് 10 നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, 7 നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഡോട്ട് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിക്കും. എന്നിട്ട് ഈ 6 നമ്മൾ 8 ട്രാവൽ ചെയ്യും. 6 8 കൂടെ ട്രാവൽ ആഡ് ചെയ്യുമ്പോഴേക്ക് എത്ര വരിക, 14. ആസ് യൂഷ്വൽ വി നീഡ് ഓൺലി ദിസ് 4. അപ്പൊ ഈ 10 നമ്മൾ 8 നേരെ നമ്മുടെ ഡോട്ട് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഒപ്പുവാണേ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ ശരി, അപ്പൊ 4 9 ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 13. 13 വരുമ്പോഴേക്കും നമുക്ക് വേണ്ടുന്നത് 3. അപ്പൊ നമ്മുടെ ഈ 10 9 നേരെയല്ല നമ്മുടെ ഡോട്ട് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ലയിപ്പിക്കാം. നിങ്ങൾ നോക്കിക്കോണേ, പറഞ്ഞു പോവാൻ നോക്കിക്കോണേ. ഓക്കെ, ഇനി 3 ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 6 കിട്ടും. ഈ 6 6 ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടുക, 12 അല്ലേ. 12 കിട്ടും. ഈ 12 നമുക്ക് 2 മതി. 10 നമ്മൾ എന്ത് ചെയ്യും, 6 നേരെ നമ്മുടെ ഡോട്ട് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ലയിപ്പിച്ചിട്ട് ഈ 2 അങ്ങനെയും നമ്മൾ താഴോട്ട് ഉണ്ട്. കാര്യം ഇനി അപ്പുറത്ത് വേറെ നമ്പർ ഇല്ല. അപ്പൊ നമ്മൾ 2 ഇവിടെ എഴുതും. എന്നിട്ട് നമുക്ക് ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യാം, ഡോട്ട്സിനെ എല്ലാം കൂടെ. 1 2 3 4 5. 52 ഇസ് ദ ആൻസർ. കണ്ടോ, ഇപ്പൊ എന്തെളുപ്പാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ മനസ്സുണ്ടെങ്കിൽ നമുക്ക് മാർഗമുണ്ട്. അപ്പോൾ നമ്മളെ മനസ്സ് വെച്ചിരുന്ന് പഠിച്ചാൽ നമ്മളെക്കൊണ്ട് പഠിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലായല്ലോ, അതെങ്ങനെയാണ് നമ്മൾ ഡോട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ മാത്സ് പഠിച്ചെടുത്തതെന്നുള്ളത്. ഇനി ഇതുപോലെ തന്നെയാണ് 2 നമ്പർ വന്നോട്ടെ, 4 3 വന്നോട്ടെ, 4 വന്നോട്ടെ, എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യാം. പക്ഷെ അതിനൊരു ശക്കല വ്യത്യാസമുണ്ട്, അതെന്താണെന്ന് ടീച്ചർ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കണക്കുകൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. തെറ്റാതെ നമുക്ക് അഡീഷൻ ചെയ്യാനായിട്ട് വളരെയധികം ഉപകാരപ്പെടും. എന്താ എല്ലാവർക്കും ഇഷ്ടമായോ, നല്ല മനസ്സിലായോ എല്ലാവർക്കും? ശരി, താങ്ക് യു.